അപ്പൊ ഇന്നത്തെ നമ്മളെ പരിപാടി ഇതാ ബലൂൺ വെച്ചിട്ടാണ്. അപ്പൊ എങ്ങനെയാ പരിപാടിയിലേക്ക് കടന്നാലോ? ഇത് ഊതി വീർപ്പിക്കലാണ് ആദ്യത്തെ ടാസ്ക്. പണ്ട് ഈ ഓണത്തിനും വിഷുവിനൊക്കെ ബലൂൺ ഊതി വീർപ്പിച്ച് പൊട്ടിക്കൽ മത്സരം ഉണ്ടായിരുന്നു. അതിന് സ്ഥിരമായിട്ട് എൻ്റെ നാട്ടിൽ എനിക്കാണ് ഫസ്റ്റ്. അതുകൊണ്ട് തന്നെ ഊതി വീർപ്പിക്കൽ എനിക്ക് പുത്തിരിയല്ല. നമ്മളിത് വെച്ചിട്ട് ഒരു അടിപൊളി പോട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ബലൂൺ നമ്മൾ ഒന്ന് ഈ ഒരു ഷേപ്പിലാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. അപ്പം തൽക്കാലത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പൊട്ടുവോ? പൊട്ടുവോ? പൊട്ടില്ല. അത്യാവശ്യം ബലമൊക്കെ ഉണ്ട്. ഇനിതാ നമുക്ക് ഇതുപോലെ ഒരു പോട്ട് വേണം കേട്ടോ. പോട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് പോലെയാണ് നമ്മളിത് എടുക്കുന്നത്. ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലിതാ നമ്മൾ ബലൂൺ ഇങ്ങനെ വെക്കും. ഇതാണ് നമ്മൾ ഈ ഒരു ഐറ്റം നമ്മളിതാ സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടതാ ഇതുപോലെ പഴയ ഏതെങ്കിലും ഒരു ക്ലോത്ത് മതി കേട്ടാ. ഞാൻ കുറച്ച് കട്ടിയുള്ള ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു ടീഷർട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു കട്ടിയുള്ള ഒരു ക്ലോത്ത്, ഉപയോഗശൂന്യമായിട്ടുള്ള ക്ലോത്ത്, പുതിയ ഡ്രസ്സൊന്നും എടുത്തു കൊണ്ടരുത്. അപ്പം ഇത് നമുക്കിനി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അത്രയും കുഞ്ഞു പീസല്ല കേട്ടോ, അത്യാവശ്യം വലുപ്പത്തിലുള്ള കുറച്ച് പീസായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് പണ്ട് സലീം കുമാറും ഹരിശ്രീ അശോകനും നമ്മളെ വീടിന്റെ ഭാഗം വെച്ച് കളിച്ച പോലെ ആവില്ലായിരിക്കും. ഹസ്ബൻഡിന്റെ ടീഷർട്ടാണ്, അവർക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഫൈനലി ഗൈസ് നമ്മൾ ഇതുപോലെ കുഞ്ഞു 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 കഷ്ണങ്ങളായിട്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതാ വൈറ്റ് സിമെന്റ് ആണ്. വൈറ്റ് സിമെന്റിൽ കളിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് ഗ്ലൗസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വൈറ്റ് സിമെന്റിന്റെ അകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. അധികം തിക്കാക്കണ്ട കേട്ടോ, കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിക്കോട്ടെ. കാരണം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ടീഷർട്ടിൻ്റെ പീസ് ഇതിനകത്ത് മുക്കിയിട്ടാണ് ഈ ഒരു ബലൂണിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം ഇത് മുക്കിയെടുക്കുന്ന സമയത്ത് ഈ ഒരു വൈറ്റ് സിമെന്റിൻ്റെ അകത്തുള്ള വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതൊന്ന് ലൂസാക്കിയിട്ട് ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇത് നമ്മളെ റൂമെല്ലാം വൃത്തിയേടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇതാ ഇതുപോലെ ഒരു ഷീറ്റെല്ലാം വിരിച്ചതിന് ശേഷം ഇത് ചെയ്യുക കേട്ടോ. അല്ലെങ്കിലും നിങ്ങൾ ഔട്ട്ഡോർന്ന് ചെയ്താൽ മതി. ഇപ്പം നല്ല മഴയായതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ഇൻഡോർന്ന് ചെയ്യുന്നത്. അടിവശത്ത് ഇതുപോലെ ഒരു നൂല് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ആ തുണി നമുക്ക് കറക്റ്റായിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടണം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് കെട്ടി കൊടുത്തതിന് ശേഷം ഇനി ഇതിനകത്ത് ബാക്കിയുള്ള വൈറ്റ് സിമെൻറ്റ് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി തുണിയിൽ ഇതാക്കണ്ട, തുണി എല്ലാ സൈഡിലും സെറ്റായി കഴിഞ്ഞാൽ ബാക്കിയുള്ള വൈറ്റ് സിമെൻറ്റ് നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 24 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇതൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിതാ ഒരു ദിവസത്തിന് ശേഷം ഇത് എടുത്തിട്ടുണ്ട്. ഇനി ഇതായി കേട്ടോ കഴിച്ചു കൊടുത്തതിന് ശേഷം മെല്ലനെ പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം വൈറ്റ് സിമെന്റ് ആയതുകൊണ്ട് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് ഒന്ന് ഇതുപോലെ പൊളിച്ചെടുക്കുക. നമ്മളെ ബലൂണൊന്നും പൊട്ടിയിട്ടില്ല കേട്ടോ, സേഫായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. അപ്പം നമുക്കിതൊന്ന് കുത്തി പൊട്ടിക്കാം. അതിന് മുന്നേ നമ്മൾ സൈഡിൽ കൂടെയുള്ള തുണിയുടെ കഷ്ണങ്ങൾ ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഇന്നലെ കയർ കെട്ടിക്കൊടുത്തത്. ഇനി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ഇഷ്ടമുള്ള കളറൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ വൈറ്റ് സ്പ്രേ പെയിൻറ് അടിച്ചതിന് ശേഷം എന്താ കുറച്ച് ബ്ലാക്ക് കളറിൽ മുക്കിയതിന് ശേഷം ബ്രഷ് ഇതാ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ക്രിയേറ്റിവിറ്റി എന്ത് വേണേലും കൂട്ടാം. എനിക്ക് ഇഷ്ടമുള്ള ഒരു പ്ലാന്റും കൂടി വെച്ച് കൊടുത്താൽ നമ്മൾ പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂ
യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എപ്പോഴും പറയും പോലെ തന്നെ ഇത്തരം വീഡിയോ കേട്ട് മറന്നു വന്ന് നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.